ഫുട്ബോളിന്റെ ഭാവി അറബ് രാജ്യങ്ങളിലാണ്. റൊണാൾഡോയുടെ മുൻ സഹതാരമായിരുന്ന മിറാലം പ്യാനിച്ചിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ ഏറെ ചർച്ച ചെയ്യുന്നത്. ലോക ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസർ പ്രവേശനം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. താരം യൂറോപ്പിലെ ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് ചേക്കേറുമെന്നായിരുന്നു അവസാന നിമിഷം വരെയും ഫുട്ബോൾ ആരാധകർ കരുതിയിരുന്നത്. പക്ഷെ അവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് പ്രതിവർഷം 1770 കോടി രൂപയ്ക്ക് കരാറെഴുതി ഒപ്പിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യൻ ക്ലബായ അൽ നസറിലേക്ക് ചേക്കേറി. 2025 വരെയാണ് ക്രിസ്ത്യാനോയുടെ കരാറെന്നും ആ കരാർ അവസാനിച്ചാൽ ക്രിസ്ത്യാനോയ്ക്ക് പരിശീലകനായി ക്ലബിൽ തുടരാമെന്നുമൊക്കെയാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിരവധി പേർ ക്രിസ്ത്യാനോയുടെ അൽ നസർ പ്രവേശനത്തെ പിന്തുണച്ചെങ്കിലും ഒരു വിഭാഗം വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. അവർക്കുള്ള മറുപടിയുമായി ക്രിസ്ത്യാനോയെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ഫുട്ബോളിന്റെ ഭാവി ഇനി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണെന്ന് മിറാലം പ്യാനിച്ച് പറഞ്ഞത്. മുൻ യുവസെൻ താരമായിരുന്ന മിറാലം ക്രിസ്ത്യാനോയ്ക്കൊപ്പം 77 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. റൊണാൾഡോ അൽനസറിലേക്ക് എത്തിയത് വളരെ മികച്ചൊരു കാര്യമാണെന്ന് തനിക്ക് തോന്നുന്നെന്നും ഫുട്ബോളിന്റെ ഭാവി ഇനി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണെന്നും ആ രാജ്യങ്ങൾക്ക് ഫുട്ബോളിനായി ഇനി ഏറെ കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ സാധിക്കുമെന്നുമാണ് മിറാലം പറഞ്ഞത്. തീർച്ചയായും അറബ് ഫുട്ബോൾ ഒരുപാട് വികസിച്ചിട്ടുണ്ടെന്നും റൊണാൾഡോയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ എന്നെ ഒരിക്കലും അത്ഭുതപ്പെടുത്തുന്നില്ലെന്നും അറബ് ഫുട്ബോളിന്റെ ലെവൽ ആളുകൾ ചിന്തിക്കുന്നത് പോലെ നിസ്സാരമല്ലെന്നും മിറാലം കൂട്ടിച്ചേർത്തു. നിലവിൽ UAE പ്രോ ലീഗ് ക്ലബായ ഷാർജയ്ക്ക് വേണ്ടിയാണ് മിറാലം പ്യാനിച്ച് കളിക്കുന്നത്. ക്രിസ്ത്യാനോയെ പിന്തുണച്ചുകൊണ്ടുള്ള മിറാലത്തിന്റെ വാക്കുകൾക്കൊപ്പം 19 ജനുവരി PSG മത്സരത്തിൽ ക്രിസ്ത്യാനോയുടെ പ്രകടനം കൂടെ കാണാൻ കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ. അർജന്റീനയെ മുട്ടുമടക്കിച്ച സൗദി അറേബ്യൻ ടീമിന്റെ ഇക്കഴിഞ്ഞ ലോകകപ്പിലെ പ്രകടനം കൂടെ കാണുമ്പോ വരും വർഷങ്ങളിൽ അറബ് രാജ്യങ്ങൾ ഫുട്ബോളിലേക്ക് ഏറെ സംഭാവനകൾ നൽകുമെന്ന് നമുക്ക് ഊഹിക്കാലോ. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ഒരു സൂപ്പർ താരത്തിന്റെ വരവ് അറബ് ഫുട്ബോളിനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നും സംശയിക്കേണ്ടതില്ല. മിറാലം പറഞ്ഞതുപോലെ ഫുട്ബോളിന്റെ ഭാവി അറബ് രാജ്യങ്ങളാവാനുള്ള സാധ്യത ഒരുപക്ഷെ ശരിയായേക്കാം. ബ്രൈഡൽ മേക്കപ്പ് ചെയ്തിരിക്കുന്ന ഈ സുന്ദരിയായ പെൺകുട്ടി ശരിക്കും ഒരു പയ്യനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കോ? ഇല്ലെങ്കിൽ ഈ കാഴ്ച കണ്ടോളൂ കേട്ടോ. ഒരു ആൺകുട്ടിക്ക് അട്ടിമുടി ഒരു മേക്ക് ഓവർ നൽകി മേക്കപ്പും വിഗും ഒക്കെ ആയി കണ്ടാൽ തിരിച്ചറിയാത്ത വിധം അവനെ ഒരു പെൺകുട്ടിയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ്. എന്ത് രസമാണല്ലേ കാണാനായിട്ട്. വെട്രി ഹെയർ ആൻഡ് മേക്കപ്പ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് തങ്ങളുടെ കാഴ്ചക്കാർക്ക് വേണ്ടി പങ്കുവച്ചതാണ് ഈ ഒരു വീഡിയോ. സത്യം പറഞ്ഞാല് കണ്ടാൽ തിരിച്ചറിയാത്ത വിധം മറ്റൊരു പേഴ്സൺ ആയിട്ട് നമ്മുടെ ആൺകുട്ടി മാറിയെങ്കിലും അതിലും കൂടുതൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഒരു കഴിവിനെയാണ്. എന്ത് ഭംഗിയായിട്ടാണ് മേക്കപ്പ് ചെയ്ത് ഈ പയ്യനെ അടിമുടി മാറ്റിക്കളഞ്ഞത് അല്ലേ. സാധാരണ രീതിയിൽ പല ആളുകളും മേക്കപ്പിനെ സൗന്ദര്യത്തിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടായിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഈ കാഴ്ച കാണുമ്പോ മേക്കപ്പ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു ആർട്ട് വർക്ക് ആണ് എന്നും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ബ്രൈഡൽ മേക്കപ്പിൽ നമ്മുടെ പയ്യനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല.